സെക്രട്ടറി എന്നും ഇവിടുത്തെ പ്രസിഡന്റ് എന്നും അവിടുത്തെ മെമ്പർ എന്നും അവിടുത്തെ പിന്നെ കണക്കപ്പുള്ളതെന്നും അങ്ങനെ 25-55 സ്ഥാനങ്ങൾ പത്രത്തിൽ നമ്മളെ പേരിൽ വരണം എന്ന് ആഗ്രഹിക്കുക. എന്നിട്ട് എല്ലാടത്തും അറ്റൻഡ് ചെയ്യുന്ന ഇങ്ങനെ കാട്ടിക്കൂട്ടി ഇങ്ങനെ നടക്കുക, ഇതാണ് ഇന്ന് പല ആളുകളും ചെയ്യുന്ന സേവനം. അതൊക്കെ ഒന്ന് നിർത്തിക്കളെ. ഇതൊരു പടച്ച തമ്പുരാണ്. ഒരു വാപ്പി മരിച്ചാൽ സഹായിക്കും എന്ന് വിചാരിക്കണ്ട, ഒരു വാപ്പി സഹായിക്കില്ല. അമ്മാവും അല്ലാതെ അമ്മാവത്തിനെ നമ്മളെ രക്ഷപ്പെടുത്തി മനസ്സിലാൻ ഞാൻ പറയും. അമ്മാവ് നമ്മളെ രക്ഷപ്പെടുത്തും. ഒരു വാപ്പി എടാ, ഒരു വാപ്പി സഹായിക്കും, ഒരു വാപ്പി സഹായിക്കും, സഹായിക്കൽ പടച്ച തമ്പുരാണ്. ഇഖ്ലാസോട് കൂടി പ്രവർത്തിച്ചിട്ടുണ്ടോ രക്ഷപ്പെടും. അമ്മാവ് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് എന്നത് ഇഖ്ലാസ് ചെയ്താൽ നമ്മൾ രക്ഷ. ഈ ക്ലാസ്സിലൊക്കെ വന്ന് ക്ലാസ് എടുക്കണോനെ കഥ പോക്ക്, കേൾക്കണോനെ കഥ, എന്തൊരു കാര്യമുള്ളത്. ഞങ്ങളോട് 1000 സ്വലാത്ത് ക്ലാസ്സിൽ വരുന്നവരോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു എത്ര ആൾ ദിവസം ചെല്ലുന്നുണ്ട്? ദിവസം 1000 സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് കൈപൊക്കാം. അപ്പം നേരെ ഒരാൾ കൂലിയുമായി കിട്ടേണ്ടേ ഇല്ലേ? ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്തിനാണ് ഞങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന്? എന്തിനാ ഇതിൻ്റെ കാര്യം? എന്ത് കാര്യം? ഒരു തിയറി കേട്ട് പോയിട്ട് എന്ത് കാര്യം? ഒരു 40 മിനിറ്റ് നേരെ ഒരു ദിവസം നിങ്ങൾക്ക് ചെലവാക്കി കൂടെ എന്തിനാണ് നിങ്ങൾ വരുന്നത്? എന്താണ് ഇതിൻ്റെ കാര്യം? ഒരു 40 മിനിറ്റ് ദിവസം അങ്ങനെ പറഞ്ഞിരുന്നോ? 1000 സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞിരുന്നോ? ഒന്ന് പറയുമച്ചമാരെ അങ്ങനെ പറഞ്ഞിരുന്നോ? അങ്ങനെ എന്താണ് ഈ പറയുന്നത്? എന്തൊരു മനുഷ്യന്മാർ! നോക്കി നിങ്ങൾ അത് തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഒരു കൂട്ടർ പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടർ പറഞ്ഞു. നോക്കി നിങ്ങൾ എല്ലാത്തിനും ഗ്രൂപ്പ് കയറ്റി കളി, ഗ്രൂപ്പ് കയറ്റി. ഓക്കെ, ഗ്രൂപ്പിന്റെ പുള്ളു കുടിഞ്ഞ് വേറെ ഗ്രൂപ്പ് തിരികെ ഒക്കെ കയറ്റി. ഞങ്ങൾക്ക് അത് പറഞ്ഞിട്ടുണ്ട്, ഹദീസ് കേട്ടോ. മനസ്സല്ലാ അനിയ പുള്ളയോ മീൻ അൽഫ പറഞ്ഞു. 40 മിനിറ്റ് മതിയുടെ ചങ്ങായി, 100 സ്വലാത്ത് തിന്നാൻ 4 മിനിറ്റ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാക്ക് കയറ്റി കളി. സ്വല്ലല്ലാഹു, ഞാൻ ഒരു സയ്യിദ് മുഖ്യത്തിന്റെ സഹായത്താൽ സ്വല്ലല്ലാഹു അലാ സയ്യിദ് മുഹമ്മദ് സ്വല്ലല്ലാഹു, ബാക്കി നിങ്ങളെ ഇഷ്ടം. സയ്യിദ് കുറച്ച് തെറ്റൊന്നുമല്ല, സയ്യിദ് ഒരു റഹ്മത്താണ്. കാരണം യഹ്യാ നബിയെ പോലും അല്ലാഹു തആല സയ്യിദ് എന്ന് പറഞ്ഞ ആയത്ത് ഞങ്ങൾ കൂലിക്കുന്നിട്ടുണ്ട്. താഴെ കടയിലുള്ള നബിയാണ് ആര്? യഹ്യ. ആ യഹ്യയെ പോലും സയ്യിദൻ റസൂലൻ നബിയും മിന സ്വാലിഹീൻ. ഒരു സയ്യിദ് കുട്ടിയാണ് നല്ലതാണ്. സ്വല്ലല്ലാഹു അലാ സയ്യിദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 മിനിറ്റ് മതി ചങ്ങാലി, ചങ്ങാലി 1000 സ്വലാത്തിന്റെ 4 മിനിറ്റ് മതി എന്നാ 100 സ്വലാത്തിന്റെ. അവന്റെ ശരീരം നരകത്തിന് ഹറാമാണ്. എടാ ഞാനടം എന്നോട് പറഞ്ഞ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. റഹ്മത്തുള്ള പറഞ്ഞിട്ടാണ് ഹദീസ് ഞാൻ കേട്ടിട്ടാണ്. ഞാൻ ചെറിയ മലക്കിനോട് പറഞ്ഞോട് ചങ്ങായി, എനിക്കല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഇജന്ദ്ര വെഞ്ഞറാണ്. ഞാൻ ഹദീസ് കണ്ടു പറയാം. എല്ലാ ദിവസവും 1000 സ്വലാത്ത് കഴിഞ്ഞാൽ അവന്റെ ശരീരം അള്ളാഹു നരകത്തിന് പറയാ പറയുടെ ചങ്ങ എന്താണ് നോക്കിയിരിക്കുന്നത്, പറഞ്ഞപ്പോൾ കാലായതൊക്കെ നടത്തി. ഇത് ഇങ്ങനെ കേട്ട് പോയിട്ട് കാര്യം, ഒരു 1000 സ്വലാത്ത് ചെയ്തിരിക്കുന്നത് അള്ളാഹു നമുക്ക് തൂഫീക് തരട്ടെ. നമ്മൾ വിചാരിക്കരുത്, നമുക്ക് രക്ഷപ്പെടണം. ദുനിയാവ് നശ്വരമാണ്, അള്ളാഹുന്റെ നരകം ഭയാനകമാണ്, അള്ളാഹുന്റെ കോടതി ഭയാനകമാണ്. അമ്പിയാക്കൾ പോലും പ്രശ്നത്തിലാവുമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. പിടിവള്ളിമ പിടിച്ചു നിൽക്കാലോ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? സാഹിബുള്ള കബറിൽ കയറി വലിയ സൈദ് മുഹമ്മദ് മുസ്തഫ കബറിൽ കയറിയാൽ മുങ്ങി മരിക്കുന്നത് പോലെയാണ്. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? എങ്ങനെ ഹദീസ്? എങ്ങനെ ഹദീസ് പറയേ? എങ്ങനെ ഹദീസ്? കബറിൽ കയറുന്നവൻ ആരെ പോലെയാണ്? മരിച്ച് കബർ മറവ് ചെയ്യപ്പെടുന്നവൻ ആരെ പോലെയാണ്? കേട്ടോ, വലിയ സൈദ് പറ വെള്ളത്തിൽ നീ വഹിക്കുന്നവരെ പോലെയാണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വൈക്കോൽ തിരുമ്പെങ്കിലും പിടിക്കാൻ പിടിച്ച് രക്ഷപ്പെടുന്നു. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? കബറി നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്നാമത് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഈ രാവും പകലും ഒരു പത്രം വായിച്ച് മറ്റേ പത്രം വായിച്ച് മറ്റേ പത്രം വായിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് രാവും പകലും മെസ്സേജ് കൊടുത്ത് വാട്സപ്പും ഇതൊക്കെ വലിച്ചെറിഞ്ഞാൽ നന്നാ. കുറെ കാലായങ്ങടാ ഈ വാട്സപ്പും കൊണ്ടോ നോണയും കൊണ്ട് നടക്കുന്നത്. എന്താണ് ഈ വാട്സപ്പിൽ കൊണ്ട് കാര്യം? നാട്ടിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ്, അവിടെ ഗ്രൂപ്പ്, ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ്. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നടാ, ഞങ്ങൾ വാട്സപ്പ്. എന്താണ് എന്റെ ഓലക്കേന വാട്സപ്പ്? എനിക്ക് ഓലക്കേന വാട്സപ്പ് കുറെ കാലായങ്ങളെ നടക്കുന്നത്. എന്താണ് ഇവിടെ കാര്യം? വെറുതെ സമയം നഷ്ടപ്പെടുത്തി പോകുന്നതാണ്. ഒരു അസ്തഗ്ഫിറുള്ളാഹ് ഇല്ല, ഞാൻ 100 വട്ടം അസ്തഗ്ഫിറുള്ളാഹ് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്നലെ 100 വട്ടം അസ്തഗ്ഫിറുള്ളാഹ് ഇല്ല ഒക്കെ ചോദിച്ചു. അള്ളാഹു എന്ത് ഇത് കേട്ട് പോയിട്ട് കാര്യം? അള്ളാഹു എനിക്ക് രക്ഷപ്പെടുത്തി തരട്ടെ. ഒന്നും വിചാരിക്കില്ലേ, ഞാൻ ഇന്നോട് അന്ന് ചോദിക്കും എന്ത് വരെ നന്നാക്കാനും 10-15 കൊല്ലായില്ലേ, എന്ത് ഇങ്ങനെ വാപ്പളച്ച് നടന്നിട്ടുണ്ട് കാര്യം? എന്ത് കാര്യം മനസ്സിലായ പറഞ്ഞു? പിടിവള്ളി മപ്പിടിച്ചാടാ, പിടിവള്ളിയാണ്. മനസ്സിലായോ? ഞാൻ ഒച്ചട്ടി എല്ലൊന്നും വേണ്ട, എന്താ എന്റെ അമലാണ്, മറ്റേ ദുനിയ
ഇസ്ലാമിനാണ്, മറ്റേതിന്റെ ആഹ്റത്തിനാണ്. എന്നിട്ട് അവസാനം എന്തോ അടക്കുന്നത്, പാസ്പോർട്ട് കിട്ടട്ടെ, മകളെയും കൂടി കെട്ടിക്കട്ടെ, മകളെ മാർക്ക് കൂടി വിശേഷം ഉണ്ടാവട്ടെ, ഇതൊന്നും തോർക്കണ്ട. എന്താ തോർക്കണ്ട് പഠിച്ചോനെ, എനിക്ക് നീ നരകം ഹറാമാക്ക്. എന്താ തോർക്കണ്ട്? ആയിരം സ്വലാത്തിൽ എന്താ തോർക്കണ്ട്? പറയണ ചങ്ങാതി. എന്താ തോർക്കണ്ട്? മാർക്ക് കൂടി പണം ഉണ്ടാവട്ടെ, മകളെ മാളയും കെട്ടിക്കട്ടെ, ഓക്കും വിശാഖം ഉണ്ടാവട്ടെ, ഇതാ ഞാൻ തോർക്കണ്ട്. എന്താ തോർക്കണ്ട് പഠിച്ചോനെ, എനിക്ക് നരകം ഹറാമാക്കിക്കൊണ്ടോ. അള്ളാഹുക്ക് നരകം ഹറാമാക്കി തരട്ടെ. ഒന്നും വിചാരിക്കണ്ട, നിങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കും, അവർ എല്ലാവരും രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹുക്ക്